हाई फ्रेंड्स എന്റെ പേര് മീര സ്റ്റഡി സ്മാർട്ട് ഇംഗ്ലീഷിന്റെ 10 മിനിറ്റ് 10 വൊക്യാബുലറി എന്ന സെഷന്റെ ഡേ 20 ഇവിടെ ആരംഭിക്കുകയാണ് അപ്പോൾ ഇന്ന് നമ്മൾ 200 വാക്കുകൾ കംപ്ലീറ്റ് ചെയ്യുകയാണ് അപ്പോൾ നമ്മൾ ഒരു വലിയ കാര്യം 200 വാക്കുകൾ നേടിയെടുക്കുകയാണ് ഇന്ന് ഈ ക്ലാസ് അവസാനിക്കുമ്പോഴേക്കും അപ്പോൾ ഇന്ന് മുതൽ നമ്മൾ വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷൻ സ്റ്റാർട്ട് ചെയ്യുകയാണ് അപ്പോൾ വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷൻ നമ്മൾ ഡീൽ ചെയ്യുന്നത് വളരെ ലോജിക്കൽ ആയ ഒരു ട്രിക്കിലൂടെയാണ് ഓക്കെ അപ്പോൾ ഇന്ന് നമ്മുടെ ക്ലാസ്സിലോട്ട് കടക്കാം अब इन ना क्लास बेस रिलीजन ने बेस दैवे बेस क्लास अब दैवुट रिलेटेड मतवुट रिलेटेड क्यों कुछ वन वर्ड सब्स्टिट्यूशन या चेत वो अब नमक नोक अब फस्ट वाक नोक एथीसम एथीसम मीन निरीश्वरवाद निरीश्वरवाद अश्वर विश्वासम डिस्बिलीफ इन गॉड ओके ईश्वर विश्वासमस्थ अथीसम अश्वर विश्वसा व्यक्ति एथीस्ट एथीस्ट अब निरीश्वरवादी एथीस्ट ओके रु वाक नमुक एथीसम अड़ता नोक ब्लास्फेमी ब्लास्फेमी मीन्स ईश्वर निंद ओके ईश्वर कुछ ईश्वर निंद संसावस्थ नामेपू ब्लास्फेमी एपयूर ग्रेट डिस्रेस्पेक्ट टुवर्ड्स गॉड दैवे रेस्पेक्ट संसा निंद संसा रीत नामेपयद ब्लास्फेमी ओके अब नमुक अड़ वाक नोक फेनाटिक 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 मतभ्रांतन अब एक्सेसिव एंथुसियाज्म टुवर्ड्स रिलीजन रिलीजन अब मत क्यों पर एक्सेसिव एंथुसियास्टिक वाले एंथुसियाज्म संसा व्यक्ति नमुक फेनाटिक एक्सट्रीम सेंस ओके अब मत क्यों वे पल क्यों पर रिलीजन कारण रिलीजि बेसल नाम पर ओके फेनाटिक मतभ्रांतन मोनोथीसम मोनो मीन्स ओके मोनोथीसम ഏകദൈവ സിദ്ധാന്തം ഏകദൈവ സിദ്ധാന്തം നമുക്കറിയാം അദ്വൈത ഫിലോസഫി ഒക്കെ നമുക്കറിയാം അപ്പോൾ ഇവിടെ ഒരു ദൈവം അതായത് there is only one god അതാണ് അദ്വൈതം ഓക്കേ മോണോതീസം ഈ സെക്യുലർ അടുത്ത വാക്ക് സെക്യുലർ നമുക്ക് വളരെ പരിചിതമായ ഒരു വാക്കാണ് സെക്യുലർ മതപരമല്ലാത്ത അതായത് there is no discrimination against religion അതായത് on the basis of religion റിലിജിയന്റെ ബേസിൽ ഒരു ഡിസ്ക്രിമിനേഷൻ ഇല്ലാത്ത ഒരു അവസ്ഥ അതായത് ഇന്ത്യ ഇന്ത്യയിലെ ഒരു വളരെ നല്ല എക്സാമ്പിൾ ആണ് അപ്പോൾ സെക്യുലർ മീൻസ് മതപരമല്ലാത്തത് ഞാൻ അടുത്ത നോക്കാം പേഗൻ പേഗൻ മീൻസ് അവിശ്വാസി ഓക്കെ അവിശ്വാസി മീൻസ് ഒരു ഹു ഹാസ് നോ റിലീജിയസ് ബിലീവ്സ് ഒരു മതവിശ്വാസമോ ഒരു മതത്തിലും വിശ്വസിക്കുന്നില്ല ഒരു റിലീജിയസ് ബിലീവ്സും ഇല്ലാത്ത ഒരു വ്യക്തിയെ നമുക്ക് എന്തെന്ന് പറയാം പേഗൻ എന്ന് പറയാം ഞാൻ അടുത്ത നോക്കൂ അഗ്നോസ്റ്റിക് അഗ്നോസ്റ്റിക് മീൻസ് സംശയാലു സംശയാലു ആ അപ്പോൾ ഈ സംശയമാണ് എന്ത് ദൈവമുണ്ടോ ഇല്ലയോ എന്ന കാര്യത്തിൽ സംശയം പ്രകടിപ്പിക്കുന്ന ഒരു വ്യക്തിയെ നമുക്ക് എന്തെന്ന് പറയാം അഗ്നോസ്റ്റിക് എന്ന് പറയാം അപ്പോൾ ഇയാൾ പറയുന്നത് നത്തിങ് ഈസ് നോൺ അബൗട്ട് ഗോഡ് ആൻഡ് ക്യാൻ ബി നോൺ അബൗട്ട് ഗോഡ് അതായത് ദൈവത്തിനെ കുറിച്ച് ഒന്നും നമുക്ക് അറിയാൻ ഇതേവരെ പറ്റിയിട്ടോ ഇല്ല ഇനി ഒരിക്കലും സാധിക്കുകയുമില്ല എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ് ആര് അഗ്നോസ്റ്റിക് അഗ്നോസ്റ്റിക് ഓക്കെ ഞാൻ അടുത്ത വാക്ക് ശ്രദ്ധിക്കുക പാൻതീസം പാൻതീസം അതായത് സർവവും ദൈവമാണ് ओके अब ई यूनिवेस दैव प्रकृति दैव दैव सर्व दैव विश्वसूट आलका अलग आ और फिलोसफिये नमक पैंथीसम अलग अगर विश्वसा नमुक पैंथीस्ट ओके अड़ता नोकू थियोलॉजी थियोलॉजी अड़ता वाक अब दैवशास्त्र नमक स्टडी ऑफ नेचर ऑफ गॉड एंड religious beliefs മതവിശ്വാസങ്ങളെയും ദൈവത്തെയും പറ്റിയുള്ള പഠനമാണ് എന്ത് തിയോളജി ഓക്കെ അപ്പോൾ അടുത്തൊരു വാക്ക് കൂടിയുണ്ട് ബൈഗോട്ട് ഈ ബൈഗോട്ട് എന്ന വാക്ക് ഫനാറ്റിക്കുമായിട്ട് വളരെ റിലേറ്റഡ് ആണ് പക്ഷേ രണ്ടിനേം അർത്ഥം മതഭ്രാന്തൻ എന്ന് തന്നെയാണെങ്കിലും ഈ ബൈഗോട്ട് ഒരു ഓവർ എൻതൂസിയാസ്റ്റിക് ആയിട്ടുള്ള എക്സ്ട്രീം സെൻസിലുള്ള ഒരാളാണ് റിലീജിയസ് ബിലീവ്സിൻ്റെ കാര്യത്തിൽ ഈ ബൈഗോട്ട് അൺറീസണബിൾ ആയിട്ടുള്ള ഒട്ടും റീസണബിൾ ആയിട്ടുള്ള കാര്യങ്ങളല്ല പറയുന്നത് അൺറീസണബിൾ ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് മതം പ്രചരിപ്പിക്കുന്ന അങ്ങനെയൊക്കെയുള്ള ഒരു രീതി മതഭ്രാന്തൻ എന്ന് പറയാൻ സാധിക്കും ആ വ്യത്യാസം മനസ്സിലാക്കിയെടുക്കുക അപ്പോൾ 10 മിനിറ്റ് 10 വൊക്യാബുലറി എന്ന ചലഞ്ചിന്റെ ഡേ 20 ഇവിടെ അവസാനിക്കുന്നു അപ്പോൾ ക്ലാസ് ഇഷ്ടപ്പെട്ടുവെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഓക്കേ അപ്പോൾ അടുത്ത ക്ലാസ്സിൽ കാണുന്നതുവരെ താങ്ക്സ്